കോയിലിൽ പോവാണ്. നല്ല ലേറ്റ് ആയിണ്ട്. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കൂടെ. അപ്പൊ അവരെ വെയിറ്റ് ചെയ്തിട്ട് ലേറ്റ് ആയതാണ്. അപ്പൊ എവിടൊക്കെ എന്തൊക്കെ പോകുന്നൊന്നും അറിയില്ല. ഇൻഷാല്ലാ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. വ്ലോഗ് തുടങ്ങിയത് ഉമ്മുൽക്കോയിലിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ഉമ്മുൽക്കോയിലിൽ അങ്ങനെ സംഭവമായിട്ടൊന്നും വ്ലോഗ് എടുക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനൊക്കെ കണ്ട് അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരു ഫുഡൊക്കെ കഴിച്ച് അത്രേ ഉണ്ടായുള്ളൂ. അപ്പോൾ അപ്പോഴേക്ക് രാത്രിയായി. പിന്നെ ഞങ്ങളിതാ ഇവിടെയാണ് പിന്നെ പോയത്, അൽഷാബ് വില്ല പറഞ്ഞിട്ട്. അൽഷാബ് വില്ലേജ് ഇവിടെ പറത്തൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഇത് ഉമ്മുൽക്കോയിലല്ല, ഷാർജയിലാണുള്ളത്. നമ്മൾ ശരിക്കും കൊണ്ട് കടന്നു വരുമ്പോൾ തന്നെ ഇവിടെ ഫുള്ള് ഇങ്ങനെ കളിക്കാനുള്ള സംഭവങ്ങളും ഇങ്ങനത്തെ ഒരു സംഭവമാണ് കാണുന്നത്. പിന്നെ ആ അൽഷാബ് വില്ലേജിൻ്റെ ഉള്ളിലേക്ക് കയറിയാലാണ് ഇതേപോലെ ഓരോ സ്റ്റോളുകളായിട്ട് ബാഗ്, ചെരുപ്പ്, ഡ്രസ്സ് ഐറ്റംസ് എല്ലാ സംഭവവും അതിൻ്റെ ഉള്ളിലാണുള്ളത്. ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ട്. ഞങ്ങൾ പിന്നെ ഇതൊക്കെ ജസ്റ്റ് കണ്ടെങ്കിലും ഫാൻസി ഐറ്റംസോ വേറെ ഡ്രസ്സുകളോ അല്ലെങ്കിൽ ബാഗോ ഷൂ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല. എല്ലാ അക്സസറീസും അവിടെ ഉണ്ട്. സെക്കൻഡ് ഫ്ലോറിലാണ് പർദ്ദ ഐറ്റംസൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ താഴേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി. ആ സെക്കൻഡ് ഫ്ലോറിലുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ജസ്റ്റ് സെക്കൻഡ് ഫ്ലോറിൽ ചെന്ന് ഇറങ്ങിയാൽ നമ്മളൊരു തിയേറ്റർ ഉള്ള സ്ഥലത്താണ് എത്തല്. ഒരു തിയേറ്റർ ഏരിയ ആണത്. അവിടുന്ന് ഉള്ളിൽ ബോർഡ് ഉണ്ടാവും. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പർദ്ദൻ്റെ ഏരിയ എന്ന്. അപ്പോൾ അങ്ങനെ ആ പർദ്ദൻ്റെ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെയാണ് എത്തല്. ഇവിടുന്ന് ജസ്റ്റ് നമ്മളങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പർദ്ദൻ്റെ ലോകമാണ്. ഇന്നെപ്പോലെ ഉള്ള ഓരോ പർദ്ദ പ്രേമികൾക്കും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുക. ഏത് സ്ഥലത്ത് നോക്കിയാലും പർദ്ദ, ഫുള്ള് എവിടെ നോക്കിയാലും പർദ്ദ. നല്ല നല്ല ക്വാളിറ്റി നല്ല പർദ്ദകളാണ്. ഞാനിപ്പോൾ അബുദാബിയിലാണെങ്കിലും ദുബായിൽ ഒരുപാടില്ലെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നൈഫ് അവിടെയുള്ള എന്താണ് സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കിയതിനേക്കാളും നല്ല സെലക്ഷനും നല്ല അടിപൊളി പർദ്ദകൾ. ക്വാളിറ്റി ബേസിലാണെങ്കിലും പിന്നെ ക്ലോത്ത് ബേസിലാണെങ്കിലും ഒക്കെ നല്ല പർദ്ദകളാണ്. ഡിസൈനിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നല്ല പർദ്ദകളാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എല്ലാ പർദ്ദയും, ഒരുപാട് പർദ്ദകൾ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളൊരു ഒരു പെർട്ടിക്കുലർ മോഡൽ പർദ്ദക്ക് വേണ്ടിയാണ് പോയത്. അതുകൊണ്ടാണ് പിന്നെ വേറൊന്നും വാങ്ങാതിരുന്നത്. പക്ഷെ നല്ല ഭംഗിയുള്ള പർദ്ദയിലുണ്ട്. ഒരുപാട് നല്ല, എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഇത്രയും നല്ല കളക്ഷൻസും ഉള്ള പർദ്ദകൾ. ഇത്ര മോഡസ്റ്റ് പർദ്ദകളൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലൊരു സ്ഥലമാണ് ഇവിടെ. എന്തായാലും ഇവിടെ യു എ ഇന്ന് പർദ്ദ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പ്രൈസിൻ്റെ കാര്യമാണെങ്കിലും എല്ലാ പർദ്ദകളും ബിലോ 100 ആണ് വരുന്നത്. 100 ദിർഹംസിന് താഴെയാണ്. ഇപ്പോൾ അബുദാബി കമ്പാരിറ്റീവ്ലി അബുദാബി വെച്ച് നോക്കുമ്പോൾ അത്ര കുറവാണ്. ഇവിടെ നല്ലൊരു പർദ്ദക്ക് എന്തായാലും ഇവിടെ ഉള്ളവർക്കറിയാം, ഒരു 120 ദിർഹംസ്, 150 നല്ല പർദ്ദയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 150 ദിർഹംസ്, എങ്ങനെയായാലും 120 കുറവ്. നല്ല പർദ്ദക്ക് എന്തായാലും 120 കുറവ് ഉണ്ടാവാറില്ല. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇത്ര നല്ല ക്വാളിറ്റി പർദ്ദ ആയിട്ടും നല്ല ഡിസൈൻസ് നല്ല മോഡസ്റ്റ് അബായസൊക്കെ ഉണ്ട്. അതിനൊക്കെ എന്തായാലും പ്രൈസ് കുറവ് തന്നെയാണ്. പിന്നെ ദുബായിൽ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് 100 ദിർഹംസിൽ കുറവിൽ പർദ്ദ കിട്ടുന്ന, ഒരു 80 ദിർഹംസ്, 90 ദിർഹംസിലൊക്കെ പർദ്ദ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഇത്ര നല്ല എന്താ പറയുക ഡിസൈനും ഇത്ര നല്ല പർദ്ദകൾക്ക് എങ്ങനെയായാലും 100 ദിർഹംസൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പർദ്ദ എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അത്രയ്ക്ക് നല്ല അടിപൊളി പർദ്ദകളും അടിപൊളി ഡിസൈൻസും ആണ്. പിന്നെ പർദ്ദൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് അതിനേഷം അവിടെ നിന്ന് ഇറങ്ങി. പുറത്ത് ഇതേപോലെ മക്കൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളിലൊക്കെ ഒന്ന് കയറി അതിലൊക്കെ ഒന്ന് കളിച്ചിട്ടാണ് പിന്നെ തിരിച്ചു പോകുന്നത്.
അപ്പോൾ ചെറിയ പൈസക്ക് നല്ല പർദ്ദൊക്കെ വേണ്ടവർ പോയി വിസിറ്റ് ചെയ്യാം. നമുക്ക് നല്ല പർദ്ദയും കിട്ടും, മക്കൾക്ക് കളിക്കാനും സ്ഥലമായി, മക്കളും ഹാപ്പി, നമ്മൾ ഹാപ്പി. പിന്നെ പോക്കറ്റ് കാലയാവുന്ന ഹസ്ബൻഡ്സിന് ഒരു വിഷമം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. അസ്സലാമു അലൈക്കും ഓൾ.